സാധനം കൊണ്ട് പറയാം. നിന്റെ പാൻറ്റും നിന്റെ ഷർട്ടും കൊണ്ട് എന്റെ വെള്ളം കൂടി നോക്കണം. നിങ്ങളെ കണ്ടിന്യൂ നീ ഇത് കാണുന്നില്ലേ? ഞാൻ 99 കിടന്ന് ഞാനിപ്പോ 9 വന്ന് നിക്കുന്നു. അച്ഛാ കണ്ടാ, അച്ഛനെ പാമ്പ് വിഴുങ്ങി. 30 മുമ്പ് വലിയൊരു പാമ്പ് തന്നെ വിഴുങ്ങി. അത് കൂടുതലാണോടാ ഇതൊക്കെ? ഒരു പാമ്പ് എന്തൊക്കെ അടി കാണിക്കുന്നു ഇമ്മാടെ? ആവശ്യമില്ലാത്ത ഇന്നത്തോടെ ഇതിന് തീരുമാനം ഉണ്ടാവണം കേട്ടാ. 35 മുമ്പ് നിന്റെ തന്തയെടുത്ത് ഞാൻ പറഞ്ഞു ഇതിനൊരു തീരുമാനം ഉണ്ടാക്ക. ഇതുവരെ ഉണ്ടായില്ലല്ലേ? നിന്റെ ഭാര്യയോട് പറ അടങ്ങി ഒതുങ്ങി ജീവിക്കാം കേട്ടോ. ഞാൻ ഇത് തന്നെ 10-30 വർഷം തള്ള ഇവിടെ ഉണ്ട്, തള്ള പറയും. എന്നിട്ട് മതി മകൾ വന്ന് മാറിയിക്കാൻ പോയേക്കുന്നു. നിനക്ക് അമ്മയാണോ വലുത്, ഭാര്യയാണോ വലുത്? അമ്മയാണോ വലുത്, ഭാര്യയാണോ വലുത്? ചേട്ടാ അമ്മയാണോ വലുത്, ഭാര്യയാണോ വലുത്? ഇങ്ങോട്ട് പറ എന്റെ മുഖത്തേക്ക് പറ. അമ്മയാണോ വലുത്, ഭാര്യയാണോ വലുത്? നിങ്ങൾ രണ്ടുപേരും വലുത്, എനിക്ക് വലുത്, എന്റെ എനിക്ക് അച്ഛനാണ്. സ്നേഹം കൊണ്ടല്ലോ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി നൈസായിട്ട് അങ്ങോട്ട് വെച്ചിരുന്ന അനുഭവിച്ചോ. സ്വന്തം തന്റെ ഇന്ന് ഇവിടെ നമ്മുടെ അച്ചാറമ്പിന് ഷൂട്ട് ചെയ്യാൻ പരസ്യക്കാര് വരുന്ന് പറഞ്ഞായിരുന്നോ? അവര് പതിനൊന്ന് വരത്തില്ലയോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിപ്പം വീട്ടുകാരെല്ലാം കൂടെ ചേർന്നാണ് ഒരു അച്ചാറ് തുടങ്ങി. അപ്പൊ ഈ അച്ചാറ് ഇങ്ങനെ ഇങ്ങനെ കച്ചവടം അടിക്കാൻ വേണ്ടി അച്ഛൻ ഒരു പരസ്യക്കാരെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് വന്ന് എടുക്കും. അതിനിപ്പോ എന്താണ് പ്രോബ്ലം? മോഡൽ വേണം, കാരണം ഈ അച്ചാർ മാത്രം വിറ്റ് കഴിഞ്ഞാൽ പറ്റൂല. ഏതൊരു പ്രോഡക്റ്റിനും മോഡൽ വേണം. അല്ല എനിക്കറിയാവുന്ന നല്ല അടിപൊളി മോഡൽ ഉണ്ട്. ആ പറ. സുന്ദരി, സുമുഖി, ഒരു 5-5.5 പൊക്കം, ഐശ്വര്യയുടെ സൗന്ദര്യം. ആ നടിയുടെ പേരെന്താ? കുയില. ഇല്ല, എന്തോന്ന്? ആര്? അതാ ഞാനാണ്. എന്തിന് ഇപ്പഴല്ല? ഞാൻ അച്ചാറിന്റെ കമ്പനിക്ക് മോഡലായിട്ട് നീ ഇവിടെ അച്ചാർ ഉറക്കാ മതി. എനിക്ക് അഭിനയിക്കാൻ അറിയാടി നന്നായിട്ട്. നീ പറഞ്ഞ അഭിനയം ഇങ്ങനെയല്ലേ അഭിനയല്ലേ? അതൊന്നല്ല, ഇങ്ങോട്ട് ഇങ്ങോട്ട് മുഖത്തെ എക്സ്പ്രഷൻ വേണം. അതാണ് അഭിനയം. പറയാൻ കൊച്ചിനെ മുഖത്തൊക്കെ കൊഞ്ഞണം കാണിക്കാതെ. കൊഞ്ഞണം കാണിച്ചല്ല അഭിനയം. അറിയാം ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. സമ്പൽ സമൃദ്ധമായ ഏതൊരു സദ്യക്കും മത്സമ്പ അച്ചാറുകൾ. വിഭവ സമൃദ്ധമായ സദ്യക്ക് അച്ചാറുകൾ. ഈ ചർച്ച ഇവിടെ നിർത്തിക്കോ. ഇതിന്റെ മോഡൽ ഞാനാണ്. നമ്മളെ ഇതിന്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും മറ്റേ കക്ഷികളൊക്കെ ഉണ്ടല്ലോ, അവര് വന്നിട്ട് തീരുമാനിക്കും. അമ്പലെ പറഞ്ഞ കുലുക്കിയും കുത്തി തോട്ടിൽ ചൂണ്ടയിട്ട കരുണനെ പിടിച്ച് ഗോൺസാൽവസ് എന്നും പറഞ്ഞ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അറിയാവോ? ഗോൺസാൽവസ് ഇടാ വായിക്കൊള്ളണ വല്ല കോപാലനെന്നോ മണിയനെന്നോ രമണനെന്നോ ഇടാ വൈ അറിയാല്ല. കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു പരസ്യമാണ്, മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട്. എന്റെ കൂടെ അസിസ്റ്റന്റുമാർ ആരുമില്ല, അവർക്ക് കുറ്റം പറച്ചില്ല. ഭയങ്കര കുറ്റം പറച്ചില്ല. കുറ്റം പറച്ചില്ല തന്നെ. എന്റെ കൂട്ടുകാരെ കുറ്റം പറയും. ഞാൻ ശമ്പളം കൊടുക്കുന്നില്ല. ബ്യൂട്ടിഫുൾ ഹൗസ്, ആഹാ, ഇടിവെട്ട് ഫ്രൈ, കിടുക്ക് ഫ്രൈ. ഹലോ,
ഐ ആം ഡയറക്ടർ വിൽഫ്രഡ് ഡിസോസ. പറഞ്ഞായിരുന്നു അച്ഛൻ, പറഞ്ഞായിരുന്നു. അതെ, ഒന്നുമില്ല, ഈ ക്ലാപ്പ് ബോർഡ് അടിച്ചടിച്ച് കൈ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആയിക്കൊണ്ടിരിക്കുകയല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതെന്റെ അസിസ്റ്റന്റ് ഗോൺസാൽവാസ്. അപ്പൊ നമുക്ക് എന്ത് പ്രോഡക്റ്റിന്റെ പരസ്യമാണ് ചിത്രീകരിക്കേണ്ടത്? നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വത്സമ്മ. വത്സമ്മയൊക്കെ എങ്ങനെയാ ചിത്രീകരിക്കുന്നത്? അതൊക്കെ എങ്ങനെയാ വത്സമ്മയൊക്കെ എങ്ങനെയാ ഷൂട്ട് ചെയ്തത് വിപണിയിൽ? അതല്ല, നമുക്ക് ഈ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മോഡൽ വേണ്ടേ? ഞാൻ പറഞ്ഞ വത്സമ്മ. നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണ്? പ്രോഡക്റ്റ് അച്ചാറാണ്. അച്ചാർ കൊള്ളാം, പിക്കൽസ് അല്ലേ. ഒരു കാര്യം ചെയ്യാം, മോഡലിനെ വിളിക്കും, മോഡലിനെ വിളിക്കും, ഞാനൊന്ന് നോക്കട്ടെ ഫ്രെയിം. വത്സമ്മ, ആ ഡയറക്ടർ സാറെ വിളിക്കുന്നു. സാറെ, ആ വന്നിരിക്കുന്നു മോഡല്. ഇത് വത്സമ്മ അല്ല, തത്തമ്മ. ഞാനൊരു സംശയം ചോദിച്ചോട്ടോ, ലിപ്സ്റ്റിക് തിന്നുവാന്നോ ചെയ്തത്? ആരാ അടുത്തത് വരാ ഉള്ളത്? ഒരു ഫിൽം ഫിഗറിൽ ഒരു ഷോട്ട് വെച്ചാലോ? ഇത് കൊള്ളാം. അസിസ്റ്റന്റ് ഗോൺസാൽവാസ്, നമ്മുടെ എല്ലാ വർക്കിനും ഈ ഐറ്റത്തിനെ കൊണ്ടുപോവാം. ഇല്ല ഇല്ല ഇല്ല, അതെന്താ? അത് ജീവിതാവസാനം വരെ ഞാൻ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു, എനിക്ക് ഇവിടെ വർക്കുണ്ട്. ആണല്ലേ, അപ്പൊ കുഴപ്പമില്ല. എന്നാ പിന്നെ, അപ്പൊ ഇവരെയാണ് മോഡലാക്കേണ്ടത്? ഇതിന്റെ ഭാര്യ. ഭാര്യ അതല്ലേ, കൊള്ളാം. അപ്പൊ നിങ്ങൾ നാലുപേരുടെയാണ് പിക്കിൾസ്. അപ്പൊ രണ്ട് കപ്പിളും കൂടെ പിക്കിള് ഉണ്ടാക്കി വിൽക്കുന്നു. അപ്പൊ നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാം. ഓക്കെ, ഷൂട്ടിംഗ് തുടങ്ങാൻ വരട്ടെ. അയ്യോ, പോലീസ്! പോലീസ്! വണ്ടി വരുന്നുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞത്? പരസ്യത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി. ലൈസൻസ് ഉണ്ടോ? എന്തോ ബുക്കും പേപ്പറും ഉണ്ട് വണ്ടിയിൽ. വണ്ടിയുടെ ബുക്കും പേപ്പറും അല്ല, നിങ്ങളെ പരസ്യ കമ്പനിക്ക് ലൈസൻസ് ഉണ്ടോ? സാറാണ് മെയിൻ മെയിൻ ആള്. വീട്ടിരിക്കാം. നിങ്ങളെ കമ്പനിക്ക് ലൈസൻസ് ഉണ്ടോ? ഞങ്ങളെ വീട്ടിൽ ഷൂട്ട് ചെയ്യുന്നതിന് പെർമിഷൻ വേണം. നിങ്ങൾ കേറിപ്പോ. ലൈസൻസ് ഇല്ല. പല സ്ഥലത്തും പോയി, ഒരു വകുപ്പ് നടന്നു. ഈ പരസ്യ ചിത്രത്തിൽ എനിക്കൊരു ചാൻസ് തരണം പ്ലീസ്. ഒരുപാട് കഴിവുള്ള വ്യക്തി ഞാൻ. സാറേ, 5 മിനിറ്റ് കൂടി തേങ്ങ ഞാൻ കടിച്ചു കൊതിക്കും. കാണണോ? സാറേ, എനിക്ക് പാട്ടറിയാം, ഡാൻസ് അറിയാം, അഭിനയം അറിയാം, എല്ലാം അറിയാം. സാറേ, എനിക്ക് ഒരു ഒരു ചാൻസ് പ്ലീസ്. അല്ല, ഇതിവിടെ വേറെ പരസ്യം നടക്കുമോ? നിങ്ങൾ ഒരു പരസ്യമായാലും രഹസ്യമായാലും എനിക്കൊരു ചാൻസ്. ഞാൻ അഭിനയിക്കാം. ഒന്ന് പോയാ സാറേ, ഇവിടെ ഞാൻ അഭിനയിക്കാം. ഞാൻ അഭിനയിച്ച വേറെ പ്രത്യേകതയുണ്ട്. ഞാൻ ഈ പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പെറ്റിയില്ല, പെറ്റി ഹെൽമെറ്റ് ഇല്ലാത്തൊരു പെറ്റി പിടിക്കുന്നു. പകരം ഞാൻ ഈ ഇത് കൊടുക്കുന്നു, അച്ചാർ കൊടുക്കുന്നു. പ്ലീസ്, ഒരു ചാൻസ്. അല്ലെ, നിങ്ങൾ അഭിനയിക്കാറിയോ? ഞാൻ ഒരു സംഭവം അഭിനയിക്കാം. ഞാൻ ഫസ്റ്റ് കിട്ടിയ സാധനം ആരാ ദൂരെ വരുന്നത്? ആരാന്ന് നോക്കിട്ടോ, ഞങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്യാം. പള്ളി പറഞ്ഞാൽ മതി. പ്ലീസ്, ഒരു ചാൻസ്. അപ്പൊ അഭിനയിക്കാനുള്ള മോഹമായിട്ട് ഇങ്ങനെ എല്ലാവരും അല്ലെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാക്കിക്കുള്ളിൽ ഒരു കലാകാരെ കാണും, കാരണം അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ സാറേ, സംഭവം നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അച്ചാറാണ്, അച്ചാർ. അപ്പം സാറ് ഇതെടുത്ത് കയ്യിൽ വെച്ചിട്ട് പറയണം, ഒരു ഡയലോഗ് ഉണ്ട്, അത് ആദ്യം ഒരു വട്ടം നോക്കാം. എന്നിട്ട് അത് ക്ലിയർ ആവുകയാണെങ്കിൽ ബാക്കി ഇത്രേ ഉള്ളൂ. വിഭവ സമൃദ്ധമായ സദ്യക്ക് ദൃഢഗാത്രമായ വത്സമ്മ അച്ചാറുകൾ. ഓക്കെയാണോ സാർ? അപ്പൊ സാർ അകത്ത് പോയിട്ട് ഞാൻ ആക്ഷൻ പറയുമ്പോൾ വരുന്നു. ഡയലോഗ്? അയ്യോ വേണ്ട, കയ്യിൽ നിന്ന് വിടണ്ട, ഇതിപ്പോ ഉള്ളത് പറഞ്ഞാ മതി കേട്ടോ. ചാക്കി കൊടുത്തത്. അപ്പൊ അകത്തോട്ട് വെക്കോ സാർ, അകത്ത് നിന്ന് വന്നു. ആക്ഷൻ! വേറൊന്നുമില്ല, വിഭവ സമൃദ്ധമായ സദ്യക്ക് ദൃഢഗാത്രകരമായ വത്സമ്മ അച്ചാറുകൾ, അത്രേ ഉള്ളൂ. ഇത് മതി. ആക്ഷൻ പറയാൻ പറഞ്ഞ, ക്ലാപ്പ് കൊടു, ക്ലാപ്പ് കൊടു. ആക്ഷൻ! അതെ, വേറെ ഒന്നും ടെൻഷൻ സാറേ, ഇത്രേ ഉള്ളൂ. ടെൻഷൻ വേണ്ട. വിഭവ സമൃദ്ധമായ സദ്യക്ക് ദൃഢഗാത്രകരമായ വത്സമ്മ അച്ചാറുകൾ, ഇത്രേ ഉള്ളൂ. ഉള്ളത് പറഞ്ഞാ മതി. സാർ ചെയ്യോ, സാർ ചെയ്യോ, സാർ ചെയ്യോ, സാർ ചെയ്യോ. ക്ലാപ്പ്! സാറേ, ആക്ഷൻ!
വിഭവം വത്സമ്മ വിഭവം. കുഴപ്പമില്ല, ഇത് സാറിന് ടെൻഷൻ. സാറേ കറക്റ്റ് ആയിട്ടുള്ള പറഞ്ഞാണ്, അതായത് വിഭവ സമൃദ്ധമായ സദ്യക്ക് ദൃഢഗാത്രകരമായ വത്സമ്മ അച്ചാറുകൾ ഇത്രയേ ഉള്ളൂ. അതെ സാർ ചെയ്യോ? സാറ് സാറ് നന്നായിട്ട് ചെയ്യ്. ക്ലാപ്പ് ചെറുതായിട്ട് അടിച്ചാ മതി. വിഭവം വത്സമ്മ അച്ചാർ. സാറെ ഒന്നുകൂടെ പോയിട്ടോ സാറേ, വിഭവ സമൃദ്ധമായ സദ്യക്ക് ദൃഢഗാത്രകരമായ ഒരു കാര്യം പറയാം. ഒന്നാമത് എനിക്ക് രണ്ട് കേസുള്ളതാണ്. ഇനി അങ്ങേര് ഇവിടെ വന്ന് തെറ്റിക്കുകയാണെങ്കിൽ പുല്ലിനെ അടിച്ചു ഞാൻ ചാക്കി കെട്ടി അരിയിൽ കറങ്ങി കൊണ്ടുവരും. ലാസ്റ്റ് ഒന്നുകൂടെ, വിഭവ സമൃദ്ധമായ സദ്യക്ക് ദൃഢഗാത്രകരമായ വത്സമ്മ അച്ചാർ പറയാൻ പറ്റുമോ? പോയിട്ട് വരണ. പേടിച്ച് ഡയലോഗ് എന്താ? ഒരു കാക്കിയിട്ട് സാധനം തലക്കി മീതെ കൂടി പറന്നു പോയി. അങ്ങോട്ട് പറന്നു പോയി. ലെറ്റർ ആണല്ലോ ഇതെന്താ? ഇത് വായിച്ചു നോക്കിയ. എന്നെ ചാക്കി കെട്ടി കടലിൽ താത്താൻ പറ്റൂലടാ പട്ടി, നിന്നെയൊക്കെ പിന്നെ കണ്ടോളാം. എന്ത് ചെയ്യും? ഒരു 17,000 രൂപ ഒപ്പിച്ചോടാ. 17,000 രൂപ ഒപ്പിച്ചോ. അത് ആ ബാക്ക് വശത്തെ മതിലും പൊളിച്ചൊരു സാധനം ഇറങ്ങി കൂടി. അന്ന് അഭിനയിപ്പിച്ച മോഡലായിരുന്നു, ഇനിയിപ്പം നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മോഡലാവുന്നതായിരിക്കും നല്ലത്. സാർ ഇവിടെ ചെറിയൊരു വിഷയമുണ്ട്. കാരണം വെച്ചാ ഈ അച്ചാറിന്റെ പേര് അമ്മയ്ക്കിരുന്നതിൽ ഇവക്ക് ചെറിയൊരു അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിങ്ങള് തർക്കം ഒന്നും വേണ്ട. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ കുടുംബപരമായിട്ട് നടത്തുന്ന ഒരു കച്ചവടമാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഫാമിലി അച്ചാർ എന്ന് പേരിടാം. നിങ്ങൾ നാലുപേരും കൂടെ ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ നന്മയുള്ള വീട്ടിൽ നിന്നും സ്വാദൂറും അച്ചാർ. സെയിലാവുമോ? നമ്മള് കൊടുക്കുന്ന നല്ല പ്രൊഡക്റ്റ് അല്ലേ, അപ്പൊ ജനങ്ങൾ ഇത് കഴിഞ്ഞിട്ട് സ്വീകരിച്ചോളൂ. അപ്പൊ കുഴപ്പമില്ല, നമുക്കപ്പൊ ഷൂട്ടിംഗ് അങ്ങ് ആരംഭിക്കാം. നിങ്ങളെ വെച്ചിട്ടുള്ള എന്താ സാർ? എന്താ ഒരു മിനിറ്റ് വിഭവ സമൃദ്ധമായ സദ്യക്ക് ദൃഢഗാത്രമായ വത്സമ്മ അച്ചാറുകൾ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്.